ओम श्री नारायण परम गुरुवे नमः। श्री भद्रकाली अष्टकम् एट्ट श्लोकंगले कोंड अवडुन्न भद्रकाली अष्टकम् नमुक्क तन्निट्ट പിന്നീട് ഒൻപതാമതായിട്ട് അവിടെ നിന്നൊരു ഫലശ്രുതി തന്നിരിക്കുക. എല്ലാ ജീവനെ സംബന്ധിച്ചും ടു ഒബ്റ്റെയിൻ ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തുവിനെ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഒരു ലക്ഷ്യത്തെ പ്രാപിക്കേണ്ടത് അവൻ്റെ ആവശ്യമാണ്. ഹൗ ടു റീച്ച്, അവിടെ എങ്ങനെ എത്തിച്ചേരാമെന്നത് അവൻ്റെ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും തലമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ അതെത്തിച്ചേരുവാനുള്ള മാർഗങ്ങളെ പറഞ്ഞു കൊടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ട് ഭദ്രകാളി അഷ്ടകം ചൊല്ലണമെന്ന് ത്രിപാദവചസ് ഒൻപതാമത്തെ ശ്ലോകത്തിൽ വെളിവാക്കി തരികയാണ്. ദേവീപാദ പയോജ പൂജനമിതി ശ്രീഭദ്രകാള്യഷ്ടകം രോഗൗഘാഘനാനിലായിതമിതം പ്രാതപ്രഗേയപഠൻ ശ്രേയശ്രീശിവകീർത്തിസമ്പദമലം സംപ്രാപ്യസമ്പന്മയീം ശ്രീദൈവീമനപായിനീം ഗതിമയൻ സോയം സുഖീ വർത്തതേ. ദേവീപാദപയോജ പൂജനം, ശ്രീഭദ്രകാളി അഷ്ടകത്തിൻ്റെ പ്രകർഷേണയുള്ള ഈ പൂജനം, ഈ അഭ്യസനം എന്ത് നൽകിത്തരും? രോഗൗഘാഘനാനിലായിതമിതം, രോഗ രോഗത്തെ ഇല്ലാതാക്കി തരും. പിന്നെയോ അഖം, അഖം പാപം, പാപത്തെ ഇല്ലാതാക്കി തരും. ഇനിയോ ഇതിൻ്റെയൊക്കെ നിലായുധം, കട്ടിയായ പുറത്തേക്കുള്ള പോക്കിനോ അല്ലെങ്കിൽ ഒരു രക്ഷാകേന്ദ്രത്തിനോ ഇതം പ്രാതപ്രഗേ, ഏറ്റവും അതിരാവിലെ പ്രാതകാലത്തിരുന്ന് ഇപ്രകാരം പഠൻ, വായിക്കുന്നവൻ, പഠിക്കുന്നവൻ, ചൊല്ലുന്നവൻ യാതൊരുത്തനാണോ അവന് ശ്രീഭദ്രകാളി അഷ്ടകത്തിൻ്റെ പ്രഭാതകാലത്തുള്ള പാഠനം നടത്തുന്നത്, ചൊല്ലൽ നടത്തുന്നത് യാതൊരുത്തനാണോ അവന് രോഗത്തിൽ നിന്നും പാപത്തിൽ നിന്നും വ്യാധിയിൽ നിന്നും ദീനത്തിൽ നിന്നുമൊക്കെ രക്ഷ നേടാം. എന്നിട്ടോ ശ്രേയശ്രീ ശിവകീർത്തി സമ്പദമലം, ശ്രേയസ്സും ശ്രേയസ് ഐശ്വര്യം, ശ്രേയസ് ആധ്യാത്മികമായ ഔന്നത്യമാണ് ശ്രേയസ്, ആത്മാവിനെക്കുറിച്ചുള്ള ഉയർച്ച. ശ്രീ ഐശ്വര്യം, ശ്രേയസ് മാത്രം മതിയോ, പോരാ, ശ്രീ ലൗകികമായ ഉയർച്ച ഐശ്വര്യവും ശിവകീർത്തി സമ്പത്ത്, കീർത്തിയാകുന്ന സമ്പത്തുക്കളോടുകൂടിയിട്ട്. അതെങ്ങനെയാ കിട്ടുന്നത്? അമലം സംപ്രാപ്യ, മലമില്ലാതെ സംപ്രാപിച്ചിട്ടുള്ള, നേടിയിട്ടുള്ള സമ്പന്മയും സമ്പത്തിനുടമയായിട്ടിരിക്കുന്ന ശ്രീദേവിയും അനപായിനിയും, ശ്രീ ഭദ്രകാളീദേവിയെ, ഐശ്വര്യദേവതയെ അനുസന്ധാനം ചെയ്ത് അതിൽ തന്നെയായി ഗതിമയൻ, ഗതിയുള്ളവനായിട്ട് സ്വയം സ്വയം സുഖീവർത്തത, സുഖമായിട്ട് ജീവിക്കുവാനായിട്ട് ഇടവരും. ഈ ഫലശ്രുതി ഗുരു നമുക്ക് തരികയാണ്. ഓരോ കാലത്തും രോഗം കൊണ്ടും ദുഃഖം കൊണ്ടും ദുരിതം കൊണ്ടുമൊക്കെ ബുദ്ധിമുട്ടുന്നവൻ്റെ ഏറ്റവും പരമപ്രധാനമായ ബുദ്ധിമുട്ട് അവൻ്റെ പരിണിത പ്രജ്ഞയാണ്. ബുദ്ധിപൂർവം ചിന്തിക്കുവാൻ അവന് സാധിക്കാത്തതാണ്.
ഏറ്റവും ലഘുവായ ബുദ്ധി, ഏറ്റവും ചെറിയ ബുദ്ധിയിലിരുന്നു കൊണ്ട് അവൻ കൂപമണ്ടൂകമെന്നതുപോലെ കിണറ്റിൽ കിടക്കുന്ന തവളയുടെ മനസ്സോടുകൂടിയിട്ട് ഇതിലും വലിയൊരു ലോകമില്ലെന്ന് വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിബൃഹത്തായ ഒരു ലോകത്ത് നിന്ന്, വലിയൊരു സമുദ്രത്തിൻ്റെ തീരത്ത് നിന്ന് സമുദ്രത്തെ കണ്ടറിഞ്ഞ, സമുദ്രത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു കടൽ തവള വന്ന് ഈ കൂപത്തിൽ, ഈ കിണറ്റിൽ വീണു പോകുമ്പോൾ ഈ കിണറ്റിൽ കിടക്കുന്ന തവളയുടെ ചോദ്യം, നിന്റെ സമുദ്രമെന്ന്, നീ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഞാൻ സമുദ്രത്തിൽ നിന്ന് വരുന്നു. തൻ്റെ കിണറിലും വലുതായിട്ട് ഈ സമുദ്രത്തെ കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ചോദ്യം, നിന്റെ കിണർ അല്ല, നിന്റെ ഈ സമുദ്രമെന്ന് പറയുന്നത് ഈ കിണറിനോളം വലുപ്പമുള്ളതാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കൂപമണ്ഡൂകത്തിൻ്റെ ഈ ചോദ്യം പോലെയാണ് നമ്മളുടെ കേവല ബുദ്ധിയിൽ നിന്നുകൊണ്ട് ഈശ്വരീയതയെ എവിടെ ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ബുദ്ധി വികാസം പ്രാപിച്ചിട്ടില്ല, ആ മൊഴിക്ക് അന്വേഷണം നടത്തിയിട്ടില്ല, എന്നിട്ടും ഈ കൂപമണ്ഡൂക സമം കിണറ്റിൽ കിടക്കുന്ന തവളയുടെ സമമായിട്ട് വലിയ അറിവുള്ള ആളുകളോട് ചോദിക്കുകയാണ്, എടോ ഇത് ഇങ്ങനെയൊക്കെയാണോ, ഇത് അങ്ങനെയല്ല എന്നവൻ സ്ഥാപിക്കുകയാണ്. നിന്റെ സമുദ്രം ഒരിക്കലും എൻ്റെ ഈ കിണറ്റിൻ്റെ അരിഞ്ഞാണത്തെക്കാളും വലുതല്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ അരിഞ്ഞാണത്തോട്ട് കയറിയിരിക്കുകയാണ് ഈ കൂപമണ്ഡൂകം എന്ന് പറയുന്നതാണ്. ഇതിലും വലുതാകാൻ നിനക്ക് സാധിക്കുകയില്ല, എന്തു ചെയ്യും, ഇതിലും വലുതാണ് താൻ കണ്ട സമുദ്രമെന്ന് ഈ മണ്ടൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്നറിയാതെ വിഷമിക്കുന്ന ആളുകളുടെ അവസ്ഥയിലാണ് അറിവുള്ളവർ. അറിവുള്ളവർക്കിത് പറഞ്ഞു കൊടുക്കുവാൻ പറ്റുന്നില്ല. ഈ മൂഢനാവട്ടെ, തൻ്റെ മൂഢത്വ ബുദ്ധി കൊണ്ട് ഇതിനെ അറിയുവാനായിട്ട് സാധിക്കുന്നുമില്ല. ഇവനെന്നും മണ്ടനായിട്ടിരിക്കുകയാണ്. മണ്ടനായിട്ടിരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ചെറിയ ബുദ്ധിയാണ്. ചെറിയ കാര്യങ്ങളുടെ രാജാവാണ്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ രാജാവായിട്ടിരിക്കുന്നവർ വലുതറിഞ്ഞ മഹാപുരുഷന്മാരുടെ വാക്കുകളെ ചെറുതായിട്ട് കാണുകയാണ്. തൻ്റെ ലോകത്തിൽ നിന്ന് അതിനെ അറിയുവാൻ ശ്രമിക്കുകയാണ്. ഗുരുക്കന്മാരുടെ ബന്ധാവിനെ അറിയണമെങ്കിൽ, ഗുരുക്കന്മാരുടെ വചസ്സുകളെ അറിയണമെങ്കിൽ, ഈശ്വരനെ അറിയണമെങ്കിൽ ആ പന്ഥാവിലേക്ക് കടന്നു ചെല്ലണം. ഒരു ഭാഷ പഠിക്കുവാനുള്ള നമുക്ക് സഹായകമാകുന്ന മാർഗങ്ങൾ പലതുണ്ട് എന്ന് പറയുന്നത് പോലെ ഗുരുക്കന്മാരെ അറിയുവാനായിട്ട് പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്. അവരുടെ വാക്കുകളുടെ നിർവചനങ്ങൾ ആ വിധത്തിലാണ്. ഇവിടെ നിർവചിക്കുന്നത് അവനവൻ്റെ കേവല ബുദ്ധിക്കകത്ത് നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ആത്മവിദ്യാപ്രധാനമായിട്ട് അവർ നൽകുന്നതിനെ ആ വഴിക്ക് തിരിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് പറ്റാതെ പോകും. എന്നും കൂപമണ്ഡൂകങ്ങളായിട്ടിരുന്നു കൊണ്ട് ഈ ശരീരത്തോടുള്ള അതിയായ മോഹത്തെ വീണ്ടും വീണ്ടും ഉയർത്തി ഈ ശരീരത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവരായിട്ടിരിക്കുമ്പോൾ ഇവിടെ മോക്ഷമാർക്കം ലഭ്യമല്ലാതെ പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഏതോ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തുവാണ് മോഹമെന്ന്, മോക്ഷമെന്ന് വിചാരിക്കുന്നവർക്ക് കുഞ്ഞെ, ഇത് ഈ ലോകത്തിൽ നടക്കുന്നതൊക്കെ നിൻ്റെ കാമം മൂലമാണ്. നോക്കിയേ, നമ്മളുടെ ആഗ്രഹങ്ങളല്ലേ നമ്മളെക്കൊണ്ട് ഈ വിധ ബാധകങ്ങൾ ഇങ്ങനെ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്. നാവിൽ രുചി പിടിച്ച് കാമം മൂത്ത് എത്രയോ ജീവികളെ നാം തിന്നുവാൻ വേണ്ടി മാത്രം കൊന്നെടുക്കുന്നു. അതും കാമപ്രധാനമാണ്. സമ്പത്തിന് വേണ്ടിയിട്ട്, സമ്പത്തിനോടുള്ള അതിയായ കാമം മൂലം എത്രയോ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊന്നെടുക്കുന്നു. സ്വന്തം ഭാര്യയെ സ്വർണത്തിന് വേണ്ടിയിട്ടൊരുവൻ കൊന്നെടുക്കുമ്പോൾ, അമ്മയെപ്പോലെ സ്നേഹിച്ചവരെ, അച്ഛനെപ്പോലെ സ്നേഹിച്ചവരെ, ബന്ധുജനങ്ങളെപ്പോലെ അടുത്തിരുന്നവരെ കൊല്ലുവാൻ യാതൊരു മടിയുമില്ലാത്തവനായിട്ട് ഈ ലോകത്തിൽ ഓരോരുത്തരും അലഞ്ഞു നടക്കുമ്പോൾ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അവൻ്റെ കാമമാണ്. അനുദിനം ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യുവാൻ അവനൊരു മടിയുമില്ല. അവൻ്റെ ബോധത്തിൽ നൈരന്തര്യമായിട്ട് കൊലപാതകങ്ങൾക്ക് കാരണഭൂതമാകുന്ന കാമത്തെ വളർത്തുവാൻ ആവശ്യമായത് അവൻ്റെ ചുറ്റുപാടുകൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇതിൽ നിന്ന് മുക്തനാവണമെങ്കിൽ
മുക്തി നേടുന്നവനാകണമെങ്കിൽ അവൻ കാമത്തെ ഉപേക്ഷിക്കണം. കാമപ്രജകളുടെ ലോകത്ത് മോക്ഷപ്രജകളെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക? ഒരു കാലത്ത് ഇത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം തന്നെ ഉണ്ടായിരുന്നു. ഇത് മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുചെന്നിട്ടാൽ ഒരിക്കലും ഇത് ലോകത്തിൻ്റെ നന്മയിൽ ഭവിക്കില്ല. എല്ലാ മതങ്ങളും പറയുന്നത് ഇത് തന്നെയാണ്, പല ഭാഷയിലാണ്. അതാത് കാലത്തിനും ദേശത്തിനും ഒത്ത വിധത്തിൽ അതാത് ദേശത്തെ ഗുരുക്കന്മാർ ഈ വസ്തുവിനെ ഇപ്രകാരം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെയാണെന്നറിയാൻ സാധിക്കാത്തവർ എന്തു ചെയ്യുന്നു? അവർ പറയുന്നു ഇതിങ്ങനെയൊന്നുമല്ല, ഇത് വേറെ ഏതോ കാര്യമാണ് ഇതിലുള്ളതെന്ന് ഘോരഘോരം ആരാവാരം ചെയ്ത് നടക്കുകയാണ്. പല മതസാരവും ഏകം. എന്തഭിപ്രായം നിങ്ങൾ പറഞ്ഞാലും ആത്മാവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളിലൊക്കെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. ലോകത്തിൽ ഒരു മതവും യഥാർത്ഥത്തിൽ ഒരു ജീവിയെയും ഉപദ്രവിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നില്ല. ഒരു ജീവിയെയും ഉപദ്രവിക്കാതെ ഈ പ്രകൃതിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാക്കാതെ എങ്ങനെ ജീവിക്കാമെന്ന് തന്നെയാണ് പഠിക്കുന്നത്. പ്രകൃതി സംരക്ഷണ ദിനങ്ങളും മറ്റും ആചരിക്കുമ്പോൾ ഒന്നോർക്കുക, സ്വപ്രകൃതിയെ ദ്രോഹിക്കുന്നവരായിട്ട് നാം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ജലാശയത്തെ മലിനപ്പെടുത്തുവാൻ നമുക്ക് യാതൊരു മടിയുമില്ലാതെയാകുന്നു. ഈ ഭൂമിയുടെ മനസ്സിനെ തൊട്ടറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഭൂവിനെ ദ്രോഹിക്കുന്നതിനെയൊക്കെയും കെട്ടിപ്പിടിച്ചതിന് അതിലൊട്ടിച്ചേർന്ന് അതിനോട് വിലയം പ്രാപിച്ചിരിക്കുന്നവരിൽ നിന്ന് മനുഷ്യനെ സ്നേഹിക്കുന്ന ഈ പ്രകൃതിയിലെ സമസ്ത ജീവരാശിയെയും സ്നേഹിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുമാറാകട്ടെ. ഗുരുവിൻ്റെ ബന്ധാവതാണ്. അസുഖമില്ലാത്തവരായിട്ട് ജീവിക്കുവാനായിട്ട് ഈ കൃതി നമ്മെ സഹായിക്കുന്നതാണ്. അതിന് കൃത്യമായ ഭക്തിയോടെ ശുദ്ധതയോടെ ഈശ്വരനോട് ചേർന്ന് നിന്ന് ഈശ്വരമാർഗത്തിൽ നിന്ന് ഒരു ജീവിയെയും ദ്രോഹിക്കാതിരുന്നു കൊണ്ട് ഒരു പ്രാണനെപ്പോലും അപഹരിക്കാതിരുന്നു കൊണ്ട് ഈ ഭദ്രകാളി അഷ്ടകത്തിൻ്റെ ജപം നമ്മെ സഹായിക്കും നമ്മളുടെ അസുഖങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റുവാൻ. അത് മഹാഗുരുവിൻ്റെ വാക്കാണ്, ഈശ്വരൻ്റെ വാക്കാണ്. ആ വാക്കിൻ്റെ ബലം ഈ പ്രകൃതി പോലും അനുസരിക്കുന്ന ഒന്നുകൂടിയാണ്. ആ പ്രകൃതിയുടെ ഈ അനുസരണാസ്വഭാവം നമ്മളുടെ മനസ്സിനെ പര്യാപ്തമാക്കിയിട്ട് അനുഭവിക്കുവാൻ നമുക്കേവർക്കും ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട്, ശ്രീഭദ്രകാളി അഷ്ടകത്തിൻ്റെ ഫലശ്രുതിയോടുകൂടിയിട്ട്, ഈ ഭദ്രകാളി അഷ്ടകത്തിൻ്റെ പൂർണ്ണമായ സമർപ്പണം ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഭഗവാൻ്റെ പാദരേണുക്കളിൽ സമർപ്പിച്ചുകൊണ്ട് സമാരംഭിച്ചതാണ്. അങ്ങനെ സമാരംഭിച്ച ഈ കൃതിയുടെ സഞ്ചാരപന്ഥാവ് എങ്ങനെയാണ് മനുഷ്യനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് ഗുരുവിൻ്റെ മനസ്സിൽ നിന്നുകൊണ്ട് ഭഗവാനെ അവിടുത്തെ മനസ്സറിഞ്ഞ് ഇത് ചെയ്യുവാൻ സാധിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ചെയ്തു തുടങ്ങിയതാണ്. അപക്വമായ എന്തെങ്കിലും ഇതിൽ വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിവില്ലായ്മ മാത്രമാണ്. സദയം ക്ഷമിക്കുക. നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുക്കന്മാരുടെ അറിവിൻ്റെ ഒഴുക്ക് അല്പമായിട്ടെങ്കിലും ഈ ഉള്ളവനിലേക്കും വന്നു ചേർന്നത് കൊണ്ടാണ് എന്നറിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് മാത്രം ശ്രമിക്കുക. ഗുരുകാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ.